കണ്ണട ഒഴിവാക്കാൻ സുരക്ഷിതമായ നൂതന സാങ്കേതിക വിദ്യയുമായി ശ്രീനേത്ര ഐ കെയർ ബേക്കറി ജംഗ്ഷൻ ട്രിവാൻഡ്രം. ലളിതവും പാർശ്വഫലങ്ങളില്ലാത്തതുമായ ലേസർ കൊണ്ട് മാത്രം ചെയ്യുന്ന ട്രാൻസ് പി ആർ കെ കഴിഞ്ഞാൽ അഞ്ചാമത്തെ ദിവസം ജോലിക്ക് പോകാം. ഫോർത്ത് ടെസ്റ്റ്, ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട്. ഷാമി ടീമിന് പുറത്താവാനുള്ള കാരണം, അശ്വിനെ ടീമിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാരണം, ജഡേജ നാലാം നമ്പറിൽ ഇറങ്ങാനുള്ള കാരണം. ഓവലിൽ ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ടെസ്റ്റിന്റെ ടോസ് മുതൽ എല്ലാവരുടെ മനസ്സിലുള്ള സംശയങ്ങളാണ് ഷാമിയെ ടീമിന് പുറത്താക്കാനുള്ള കാരണവും അശ്വിനെ ടീമിൽ ഉൾപ്പെടുത്താത്തതിന്റെ കാരണവും. അതുപോലെ തന്നെ ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിച്ച ഒന്നായിരുന്നു നാലാമനായി ഓവലിൽ ജഡേജ ബാറ്റ് ചെയ്യാനെത്തിയത്. ഈ മൂന്ന് കാര്യങ്ങൾക്കുമുള്ള കാരണങ്ങൾ പരിശോധിക്കാം. ഷാമി നോട്ട് ഇൻ ടീം. നാലാം ടെസ്റ്റിൽ ഇന്ത്യ ടീം സെലക്ഷനിൽ നടത്തിയ ഒരു പ്രധാന തീരുമാനമായിരുന്നു ഷാമിയെ ഉൾപ്പെടുത്താതിരുന്നത്. ഷാമിക്ക് പകരം ഉമേഷ് യാദവിനെ ടീമിൽ ഉൾപ്പെടുത്തിയതായാണ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ടോസ് സമയത്ത് അറിയിച്ചത്. കഴിഞ്ഞ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലും ഇന്ത്യയുടെ പ്രധാന ബോളറായിരുന്നു ഷാമി. എന്നാൽ നാലാം ടെസ്റ്റിൽ ബോളർമാരെ ഇന്ത്യ മാറ്റി പരീക്ഷിക്കുമെന്ന വാർത്ത നേരത്തെ വന്നിരുന്നു. പക്ഷെ ഷാമിയെ ടീമിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ കാരണം അതായിരുന്നില്ല. കഴിഞ്ഞ രണ്ട് ടെസ്റ്റുകളിലുമായി ഒരുപാട് ഓവറുകൾ എറിഞ്ഞ ഷാമിയെ ചെറിയ രീതിയിലുള്ള പരിക്ക് പിടികൂടിയതിനാലാണ് ടീമിൽ നിന്ന് ഒഴിവാക്കിയത് എന്നാണ് കോഹ്ലി പറഞ്ഞത്. ഈ കാരണം കൊണ്ട് തന്നെ ഇഷാന്ത് ശർമ്മയെയും ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അശ്വിൻ അഗെയിൻ ഓൺ സൈഡ് ബെഞ്ച്. അശ്വിനെ ടീമിൽ ഉൾപ്പെടുത്താത്തത് നാലാം ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സ്പിൻ ബോളിംഗിന് അനുകൂലമായ ഓവലിലെ പിച്ചിൽ ടെസ്റ്റ് റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ള അശ്വിനെ എന്തിനൊഴിവാക്കി എന്ന ചോദ്യം പലയിടത്തു നിന്നും ഉയരുന്നുണ്ട്. ഇതിന് ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. ഇംഗ്ലണ്ട് ടീമിൽ നാല് ഇടംകയ്യൻ ബാറ്റ്സ്മാൻമാരാണ് ഉള്ളത്. അതിനാൽ സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമാവുക ജഡേജയ്ക്കാണ്. അതിനാലാണ് അശ്വിനെ ഒഴിവാക്കിയത്. എന്നാൽ ഇടംകയ്യൻ ബാറ്റ്സ്മാൻമാർക്കെതിരെ ഏറ്റവും അധികം വിക്കറ്റ് നേടിയ ബോളർ എന്ന റെക്കോർഡ് അശ്വിന്റെ പേരിൽ നിലനിൽക്കുമ്പോൾ ഈ തീരുമാനം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. മാത്രമല്ല, ഇംഗ്ലണ്ട് കൌണ്ടി ക്രിക്കറ്റിൽ സെറി ടീമിനായി 27 റൺസ് വഴങ്ങിയ 6 വിക്കറ്റുകൾ അശ്വിൻ ഓവൽ മൈതാനത്ത് നേടിയിരുന്നു. അതിനാൽ തന്നെ അശ്വിനെ ഉൾപ്പെടുത്താതിരുന്ന തീരുമാനം മണ്ടത്തരമാണോ എന്ന സംശയം ഇപ്പോഴും നിഴലിക്കുന്നുണ്ട്. ജഡേജ അറ്റ് നമ്പർ 4. ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യക്ക് വീണ്ടും ഒരു മോശം ബാറ്റിംഗ് തുടക്കമായിരുന്നു ഓവലിലും ലഭിച്ചത്. ആദ്യ 3 വിക്കറ്റുകൾ വെറും 33 റൺസിന് നഷ്ടമായ ഇന്ത്യ പരുങ്ങലിലായി. നാലാമനായി എല്ലാവരും പ്രതീക്ഷിച്ചത് അജിങ്ക്യ രഹാനെയായിരുന്നുവെങ്കിലും ക്രീസിലെത്തിയത് രവീന്ദ്ര ജഡേജയായിരുന്നു. ഇന്ത്യയുടെ ആ തീരുമാനം സാമൂഹ്യ മാധ്യമങ്ങളെ പൊലിഞ്ഞെട്ടിച്ചു. ഇതിനുള്ള കാരണം പലരാലും വ്യാഖ്യാനിക്കപ്പെട്ടു. എന്നാൽ ഈ നീക്കത്തിനുള്ള പ്രധാന കാരണം മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ കമന്ററി ബോക്സിൽ തന്നെ പറഞ്ഞിരുന്നു. കൃത്യമായി വലങ്കയ്യൻ ബാറ്റ്സ്മാൻമാർക്കെതിരെ ബോൾ എറിയുന്ന ഇംഗ്ലണ്ട് ബോളർമാരുടെ ലൈൻ തടസ്സപ്പെടുത്താനായിരുന്നു ജഡേജയെ നാലാമനായി ഇറക്കിയത്. ഇതുവഴി കോഹ്ലി മുത്ത് ഇടംകൈ വലങ്കൈ കോംബോ സൃഷ്ടിച്ച് ഇംഗ്ലീഷ് ബോളർമാരുടെ ലൈനിനെ ജഡേജയ്ക്ക് സ്വാധീനിക്കാനാകുമെന്ന് ഇന്ത്യ വിശ്വസിച്ചു. നിലവിൽ ഋഷഭ് പന്തിനേക്കാളും ഫോമിലാണ് ജഡേജ എന്നതിനാലാണ് ഈ സ്ഥാനക്കയറ്റം നൽകിയതെന്നും ഗവാസ്കർ പറയുന്നു. മാത്രമല്ല, ഒരുപക്ഷെ ബാറ്റിംഗിനിറങ്ങാൻ രഹാനെ തയ്യാറായിരുന്നില്ല എന്നും അഭിപ്രായമുള്ളവരുണ്ട്. എന്തായാലും ജഡേജയ്ക്ക് സ്ഥാനക്കയറ്റം നൽകാനുള്ള നീക്കം വലിയ വിജയമായില്ല. വെറും 10 റൺസിന് വോക്സിന്റെ ബോളിൽ റൂട്ടിന് ക്യാച്ച് നൽകി ജഡേജ മടങ്ങിയിരുന്നു. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.